ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബനാന കോക്കനട്ട് ബോൾസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണിത്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരൂല. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്നാക്കാണിത്. നമുക്ക് ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണണ്ടേ? വീഡിയോ ഇട്ട് പോവാട്ടോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് പഴം, ഇതിന്റെ അരിയൊക്കെ ഉണ്ടാവും, നടുത്ത അരിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ടില്, ഇഡ്ഡലി ഇട്ടിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇനി സമയം ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടെടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കട്ടോ. അധികം അരയാനോ ചതങ്ങാനോ ഒന്നും പാടില്ല, ഒന്ന് ഒതുക്കിയാൽ മതി. ഒറ്റ കറക്ക് കറക്കി എടുത്താൽ മതിയെ. അപ്പൊ നമ്മുടെ തേങ്ങ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ ഒന്നായാ മതി കേട്ടോ. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒതുക്കിയെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല കുട്ടികൾക്ക് എല്ലാവർക്കും വന്ന ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്. നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണേ. ഞാൻ ഒരു കയ്യിലിട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള അത്യാവശ്യം നല്ല ഒരു ബർഫിക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നമുക്ക് അത്യാവശ്യം നല്ലൊരു മധുരം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണേ, തീ കൂടി പോരുത് കേട്ടോ. ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട്, അത് കുത്തി ചതച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, തൊലി ഒഴിവാക്കാം കേട്ടോ. ഇത് അധികം വേഗമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വരെ ഇളക്കിക്കൊണ്ടിരുന്നാ മതിയെ. ഇത് കൂടുതൽ സമയം ഒന്നും ഇളക്കണ്ട, ഒരു അഞ്ച് മിനിറ്റ് സമയം വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പിന്നെ ബദാമോ അണ്ടിപ്പരിപ്പോ വേണമെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർക്കാം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാം, അത് കൂടുതൽ ടേസ്റ്റാണ്. ഞാനിപ്പോ അതൊന്നും ചേർക്കുന്നില്ല. അപ്പൊ ഇത്രയും മതി. നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ പഴം നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുക്കാൽ വേവ് ആയാൽ മതി കേട്ടോ. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അതുപോലെ തന്നെ പഴം എടുക്കുമ്പോൾ അധികം പഴുത്ത പഴം ആവരുത് കേട്ടോ. ഇത് കുറച്ച് പഴം പഴുപ്പ് കയറിപ്പോയിരുന്നു. എന്നാലും നമുക്കിത് നന്നായി ഉടച്ചെടുക്കണേ. നിങ്ങൾ ഒരു മന്ദം കോലോട് കുത്തിയെടുത്താലും മതി, ശരിക്കും ഒടിയണം കേട്ടോ. ഞാനിവിടെ ഒരു മന്ദം കോൽ എടുക്കുന്നുണ്ട്. ഈ മന്ദം കോലോട് കുത്തിയെടുക്കാം. ടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടാറിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പൊ പഴം നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് ലൂസിലാണ് നിൽക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് പഴുപ്പ് ഏറിയ പഴമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ലൂസ് നമ്മൾ അധികം പഴുക്കാത്ത പഴമായിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ നല്ല ടൈറ്റ് ആയി കിട്ടുവേ. അപ്പൊ നമ്മൾ എടുക്കുമ്പോ, നിങ്ങൾ എടുക്കുമ്പോ അങ്ങനെ നോക്കിയെടുക്കുക. പിന്നെ നമ്മള് ഇവിടെ വയറ്റി വെച്ച തേങ്ങല്ലേ, അപ്പൊ ഇത് നമ്മള് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കുറേശ്ശെ ബോൾസുകളാക്കി എടുക്കണേ, ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഇത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് മൂന്ന് ആറ് എട്ട് ബോൾസ് ഉണ്ട്. ഇനി നമ്മളിത് കുറേശ്ശെ പഴ ഉടച്ചതെടുക്കാം. എന്നിട്ട് പേപ്പറിന്റെ ഇവിടെ കേട്ടോ ഇങ്ങനെ വെച്ച് പരത്താം. കുറച്ച് ലൂസ് ആണ്, നമ്മള് കയ്യിലല്പം വെള്ളം തടവിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ
നമ്മളീ ഒരു ബോൾസ് ഇല്ലേ, ഇതിന്റെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. നമുക്ക് ഇതുപോലെ മുഴുവനും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നല്ല ലൂസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ, കവറിലൊക്കെ വെച്ചിട്ടല്ലേ, ഈ കയ്യിൽ വെച്ച് പരത്തിയെടുത്താലും മതി. നമ്മൾ മുഴുവനും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് മുഴുവനും ഇങ്ങനെ ബോൾസുകൾ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് ഈ രൂപത്തില്. അപ്പൊ നമ്മൾ ഇത് മുഴുവനും ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പരന്ന ചട്ടിയായാലും കുഴപ്പമില്ല, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ച് പരന്ന ചട്ടിയാണ് നല്ലത്. അപ്പൊ നമുക്ക് കുറെ ബോൾസ് വെച്ചുകൊടുക്കാം. അപ്പൊ ഞാൻ ഇതിൽ ഓരോ ബോൾസ് അല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ബോൾസും വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിന് മതിയേ. നമുക്കിതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഓരോന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കേ. ഇപ്പൊ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനധികം സമയമൊന്നും വേണ്ട കേട്ടോ, വേഗം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ തന്നെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് അടുത്തത് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് അധികം എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. പിന്നെ കാരണം എന്താ വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. നമ്മൾ നെയ്യ് ഇത്തിരി നെയ്യ് ഒഴിക്കാതെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയെ. അപ്പൊ ഇത് അധികം നെയ്യും എണ്ണയും കുടിക്കാതെ ഇങ്ങനെ ചട്ടിയിൽ അതേപോലെ തന്നെ ബാലൻസ് ആയി കിടന്നോളൂ കേട്ടോ. നമ്മൾ കുറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത്തിരി ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ ബനാന കോക്കനട്ട് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, ഇതിന് എത്ര കഴിച്ചാലും മതിയാവൂല. അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.